Hi friends, welcome to my channel Biomate. In nammal discuss cheynathu BSc botany syllabusile angiosperm anatomy enna topicile plant tissue enna portionile ulla organization of shoot apex inde theories aanu. That is the theories regarding organization of shoot apex. Ma testile korchu confusion idana koduthekunnathu namukku adu simple aayittu oru note roopathile aavashyulla points maathrayittu padikkam. So main aayittu shoot apexine moonu theories aanu ulladu. Apical cell theory, tunica corpus theory and histogen theory. Apical cell theory first namukku nokkam. Apical cell theory was proposed by Nageli. There are some meristematics at the eastern tip called apical initials or the apical cells, which is responsible for the growth of the shoot. When it divides, new cells forms downwards or anticlinally, and these cells forming downwards differentiates to form specific plant organs. So apical cell theory proposed either the Nageli aanu. നമ്മളുടെ ഷൂട്ട് അപെക്സിൻ്റെ എക്സ്ട്രീം ടിപ്പായിട്ട് ടിപ്പിലായിട്ട് കുറച്ച് എന്താ ഒരു സെൽസ് ഉണ്ട്, കുറേ സെൽസ് ഉണ്ട്. അതിന് മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്, കാരണം അത് ഡിവിഷൻ പോസിബിൾ ആയിട്ടുള്ള സെൽസ് ആണ്. സോ ഇങ്ങനെയുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, ഷൂട്ട് അപെക്സിൻ്റെ എക്സ്ട്രീം ടിപ്പിലുള്ള ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പേരാണ് എപ്പിക്കൽ ഇനിഷ്യൽസ് അല്ലെങ്കിൽ എപ്പിക്കൽ സെൽസ്. ഇങ്ങനെയുള്ള ഈ എപ്പിക്കൽ സെൽസിനാണ് ഡിവിഷൻ സംഭവിക്കുന്നത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ആൻറ്റി ക്ലൈനൽ ഡയറക്ഷനിലായിരിക്കും. ഇവരിങ്ങനെ ആൻറ്റി ക്ലൈനൽ ഡയറക്ഷനിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പുതിയ പുതിയ സെൽസ് താഴേക്ക് താഴേക്ക് ഫോം ചെയ്യും. ഇങ്ങനെ താഴോട്ട് ഫോം ചെയ്യുന്ന പുതിയ സെൽസാണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാന്റ് ഓർഗൻസ് ഫോം ചെയ്യുന്നത്. സോ ഇതൊരു സിമ്പിൾ തിയറിയാണ്. ഓക്കെ, ഇതാണ് എപ്പിക്കൽ സെൽ തിയറി. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് ട്യൂണിക്ക കോർപ്പസ് തിയറി. ട്യൂണിക്ക കോർപ്പസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ സ്മിത്ത് ടു ഡിസ്ക്രൈബ് ദ ഷൂട്ട് അപെക്സ് കൺസിസ്റ്റ് ഓഫ് ടു ഡിസ്റ്റിൻറ്റ് സോൺസ്, which is namely outer tunica and inner corpus. Tunica cells are smaller than of the corpus, and tunica cells divides anticlinally, and it will give rise to epidermis, hypodermis and outer layer of the cortex. And corpus cells divides both anticlinally and periclinally and will give rise to vascular bundles and pith. So tunica corpus theory proposed ചെയ്തത് ഷ്മിത്ത് ആണ്. ഇത് ഷൂട്ട് എപെക്സ് ഇതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്യൂണിക്ക കോർപ്പസ് തിയറി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഷൂട്ട് എപെക്സിന് രണ്ട് ഡിസ്റ്റിൻ്റ് ആയിട്ടുള്ള സോൺസ് ഉണ്ട്. ഈ സോൺസിൻ്റെ പേരാണ് ട്യൂണിക്കയും കോർപ്പസും. ഔട്ടർ ആയിട്ടുള്ള സോണാണ് ട്യൂണിക്ക, ഇന്നർ ആയിട്ടുള്ള സോൺ കോർപ്പസ്. സോ ഔട്ടർ ട്യൂണിക്ക ആൻഡ് ഇന്നർ കോർപ്പസ്. ഇനി ട്യൂണിക്ക സെൽസ് അല്ലെങ്കിൽ ട്യൂണിക്ക സോണിലുള്ള ട്യൂണിക്ക സെൽസ് കോർപ്പസ് സോണിലെ കോർപ്പസ് സെൽസിനെക്കാട്ടി സ്മോളറാണ്. സോ ട്യൂണിക്ക സെൽസ് ആർ സ്മോളർ ദാൻ ദി കോർപ്പസ് സെൽസ്. ഇനി ഈ ട്യൂണിക്ക സോൺസിലും കോർപ്പസ് സോൺസിലും ഉള്ള സെൽസ് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് നമുക്ക് എന്താ ഈ തിയറി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡിവിഷൻ സംഭവിച്ചിട്ട് ഓരോ ഓർഗൻസായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഓരോ പാർട്സായിട്ട് മാറുന്നു. ഫസ്റ്റ് നമുക്ക് ട്യൂണിക്ക സെൽസിൻ്റെ ഡിവിഷൻ നോക്കാം. ട്യൂണിക്ക സെൽസ് ഡിവൈഡ് ആൻറ്റിക്ലൈനലി. ആൻറ്റിക്ലൈനലി മീൻസ് വൺ ഡയറക്ഷനിലി ഡിവൈഡ് ചെയ്യുന്നു. ആൻറ്റിക്ലൈനലി താഴോട്ടേക്ക് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം ട്യൂണിക്ക സെൽസ് ഒറ്റ ഡയറക്ഷനിൽ ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? ഔട്ടർ ലെയർ ആയിട്ടുള്ള എപ്പിഡെർമീസ്, ദെൻ ഹൈപ്പോഡെർമീസ്, ദെൻ കോർട്ടെക്സിൻ്റെ ഔട്ടർ ലെയർ. സോ നമ്മൾ പ്ലാന്റ് ടിഷ്യൂ അറിയാം. ഔട്ടർ അപ്പർ ഫസ്റ്റ് ലെയർ ഏതാണ്? എപ്പിഡെർമീസ് ആണ്, പിന്നെ ഹൈപ്പോഡെർമീസ്, പിന്നെ കോർട്ടെക്സ്. അപ്പോൾ ഈ കോർട്ടെക്സിൻ്റെ ഔട്ടർ ലെയർ വരെയും ഫോം ചെയ്യുന്നത് ഈ ട്യൂണിക്ക സെൽസ് ഡിവൈഡ് ചെയ്തിട്ടെന്നാണ് ആര് പറയുന്നത്? ഷ്മിത്ത് പറയുന്നത്. തിയറി ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ, കോർപ്പസ് സെൽസ് ഡിവൈഡ് ചെയ്യുന്നത് ആൻറ്റിക്ലൈനലി മാത്രമല്ല, ആൻറ്റിക്ലൈനലിയും പെരിക്ലൈനലിയും ഡിവൈഡ് ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇവരെ ഡിവൈഡ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാവുന്നത് വാസ്കുലാർ എലമെൻറ്റ്സും പിത്തുമാണ്. വാസ്കുലർ എലമെൻറ്റ്സ് ഒരിക്കലും ഒറ്റ ഡയറക്ഷനിലല്ല, നമുക്ക് എന്താ ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒറ്റ ഡയറക്ഷനിലല്ല ഇതിരിക്കുന്നത്. സോ ഒറ്റ ഡയറക്ഷനിലായിരിക്കത്തില്ല ഡിവൈഡ് ചെയ്യുന്നത് ഏത്? കോർപ്പസ് സെൽസ്. കോർപ്പസ് സെൽസ് എന്താ വാസ്കുലർ എലമെൻറ്റ്സ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് ഡിഫറെൻ്റ് സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡിവൈഡ്സ് ആൻറ്റിക്ലൈനലി ആൻഡ് പെരിക്ലൈനലി. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് വാസ്കുലർ ബണ്ടിൽസും പിത്തും. സോ നെക്സ്റ്റ് വൺ അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ഹിസ്റ്റജൻ തിയറി. ഹിസ്റ്റജൻ തിയറി പറയുന്നത് സിമ്പിളാണ്. ഹിസ്റ്റജൻ തിയറി അനുസരിച്ച് ഷൂട്ട് എപെക്സ് കൺസിസ്റ്റ് ഓഫ് ത്രീ മെരിസ്റ്റമാറ്റിക് സോൺസ് ഓർ ലേയേഴ്സ്. ഹിസ്റ്റജൻ തിയറി പറയുന്നതെന്ന് പറഞ്ഞാൽ ഷൂട്ട് എപെക്സിന് മൂന്ന് മെരിസ്റ്റമാറ്റിക് സോൺസ് അല്ലെങ്കിൽ ലേയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഔട്ടർ ഡെർമറ്റോജൻ, മിഡിൽ പെരിബ്ലം, ഇന്നർ മോസ്റ്റ് പ്ലൂറോം. സോ ഡെർമറ്റോജൻ, പെരിബ്ലം, പ്ലൂറോം
ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. തിരിച്ചായാലും കുഴപ്പമില്ല, പക്ഷേ ഔട്ടറിൽ നിന്ന് തുടങ്ങുന്നതാണ് എളുപ്പം. സോ ഇത് നമ്മുടെ കോർപ്പസ് സെൽസും ടൂണിക്ക സെൽസും ഡിവൈഡ് ചെയ്ത് ഓരോന്ന് ഫോം ചെയ്തതുപോലെ എന്താ ഈ ഡെർമറ്റോജനും പെരിബ്ലമും പ്ലൂറോവും ഒരു ഡിവൈഡ് ചെയ്ത് ഓരോന്ന് ഫോം ചെയ്യും. ഡെർമറ്റോജൻ ഡിവൈഡ് ചെയ്ത് എപ്പിഡെർമീസാണ് ഉണ്ടാവുന്നത്. പെരിബ്ലം ഗീവ് റൈസ് ടു കോർട്ടെക്സും എൻഡോഡെർമീസും. പ്ലൂറോം വിൽ ഗീവ് റൈസ് ടു വാസ്കുലർ എലമെൻസും പിത്തും. സോ ഇന്നർമോസ്റ്റ് ലെയർ എപ്പോഴും അല്ലെങ്കിൽ ഇന്നർമോസ്റ്റ് സോൺസ് വാസ്കുലർ എലമെൻസും പിത്തും ആണ് ഫോം ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. ബാക്കിയുള്ളതെല്ലാം വായിച്ച് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. സോ ഇതാണ് ഹിസ്റ്റിജൻ തിയറി. അപ്പം ഹിസ്റ്റിജൻ തിയറിയും നമ്മൾ പഠിച്ചു, എപ്പിക്കൽ സെൽ തിയറിയും പഠിച്ചു, ട്യൂണിക്ക കോർപ്പസ് തിയറിയും പഠിച്ചു. വളരെ സിമ്പിളാണ്, ജസ്റ്റ് നിങ്ങൾ ഈ നോട്ട് മാത്രം പഠിച്ചാൽ മതി. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ തിയറീസ് റിഗാർഡിംഗ് ഷൂട്ട് എപെക്സ്, ദ ഓർഗനൈസേഷൻ ഓഫ് ഷൂട്ട് എപെക്സ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി, ആ വീഡിയോ ഞാൻ ചെയ്യാം. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു സൂൺ.